ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഇനി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കോഴികൾക്ക് മഴക്കാലത്ത് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോണത്. അതിന് മുന്നേ ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ കോഴികൾക്ക് മഴക്കാലത്ത് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ കൂടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഴികൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ആഴ്ചയിലൊക്കെ വൃത്തിയാക്കണവരുണ്ട് വെച്ചെങ്കിൽ, ഞാൻ ഹൈടെക് കൂടിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്, ആഴ്ചയിൽ വൃത്തിയാക്കണവരുണ്ട് വെച്ചെങ്കിൽ അതൊരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വൃത്തിയാക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. അല്ല വെച്ചെങ്കിൽ അവരുടെ കാഷ്ടത്തിൽ നിന്ന് ഈ മഴക്കാലത്ത് ബാക്ടീരിയാസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവർക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരും. അപ്പം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ, അവർക്ക് തീറ്റ കൊടുക്കുന്നത്, തീറ്റ കൊടുക്കുമ്പോൾ ആ പാത്രം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മൾ തീറ്റ കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴും അത് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കടയിൽ നിന്നൊക്കെ തീറ്റ മേടിക്കുമ്പോൾ അതിൽ പൂപ്പലുണ്ടോയെന്ന് നോക്കിയിട്ട് മേടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയ കാരണം കൊണ്ട് ഈർപ്പം തട്ടിയിട്ട് പൂപ്പലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പൂപ്പലുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് നമ്മൾ മേടിക്കാനായിട്ട് നോക്കുക. ഇപ്പം നമ്മൾ തീറ്റ മേടിച്ച് വളർന്ന് വീട്ടിൽ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിലും നമ്മൾ അതിൽ പൂപ്പല് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കിയതിന് ശേഷം മാത്രം കോഴികൾക്ക് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഴ പെയ്യുമ്പോൾ ശീതലടിച്ചിട്ട് നമ്മുടെ കോഴിക്കൂട്ടിക്ക് വെള്ളം വീഴുന്നുണ്ടോ എന്ന് നോക്കണം. വെള്ളം വീഴുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴി കാഷ്ടത്തിലേക്ക് വെള്ളം കെട്ടി നിൽക്കുകയും പിന്നെ അതിന് പൊട്ട സ്മെല്ലടിക്കുകയും ചെയ്യും. അത് നമുക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ അയൽവാസികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അങ്ങനെ ഉണ്ടായിച്ചെങ്കിൽ നമ്മളൊരു ടാർപ്പായം മേടിച്ച് കെട്ടിയിട്ട് വെള്ളം വരാത്ത രീതിയിലായിട്ട് ഒന്ന് സൂക്ഷിക്കണം. അല്ലെങ്കിൽ അത് ഒരു പ്രശ്നമായിട്ട് മാറും. പിന്നെ നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോഴികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ആ തീറ്റയുടെ കൂടെ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും തുളസിയുടെ ഇലയും ആടലോടകത്തിൻ്റെ ഇലയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മഴക്കാലത്ത് കോഴികൾക്ക് അസുഖങ്ങൾ വരുന്നത് പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ടാറ്റാ.